നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുജറാത്ത് തീരത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു പാകിസ്ഥാൻ ബോട്ടുകൾ കണ്ടെത്തിയത്. ശേഷം ശക്തമായ തിരച്ചിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. പാകിസ്ഥാൻ ബോട്ടുകൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് പിന്നാലെ 6 പാകിസ്ഥാനികളെ പിടികൂടിയതായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗുജറാത്തിലെ ഹരാമി നല്ല എന്നീ പ്രദേശങ്ങളിലെ BSFഉം ഗുജറാത്ത് പോലീസും വ്യോമസേനയും സംയുക്തമായി നടത്തിയ ഒരു അന്വേഷണത്തിലും തിരച്ചിലിലുമാണ് ഇവരെ പിടികൂടാനായി സാധിച്ചതും. വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഈ ബോട്ടുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഗുജറാത്തിൽ നിന്നും BSFന്റെ പിടിയിലായിട്ടുള്ള ഇവരെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് എന്തെങ്കിലും ഭീകരവാദ ബന്ധമുണ്ടോ എന്നുള്ളതാണ് തുടക്കത്തിൽ പരിശോധിക്കുന്നത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇവരെ കണ്ടെത്തുവാനായി നിലവിൽ നമുക്ക് സാധിച്ചിട്ടുള്ളത്. പ്രദേശത്ത് പാകിസ്ഥാൻ ബോട്ടുകളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരം ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. BSFഉം ഗുജറാത്ത് പോലീസും ഊർജിതമായ തിരച്ചിലായിരുന്നു തുടക്കത്തിൽ നടത്തിയത്. ബുധനാഴ്ച അർദ്ധരാത്രി BSFന്റെ പതിവ് നിരീക്ഷണത്തിനിടയിലാണ് ഭുജ് തീരത്തെ കടലിടുക്കിൽ 11 ബോട്ടുകളോളം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ തെരച്ചിലായിരുന്നു പാകിസ്ഥാൻ സ്വദേശികളെയും കണ്ടെത്തിയത്. കൂടുതൽ പേർ രാജ്യത്തേക്ക് എത്തിയിട്ടുണ്ടാകാമെന്നുള്ള ഒരു നിഗമനമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായത്. ശേഷമാണ് പ്രദേശത്ത് ശക്തമായ തിരച്ചിൽ തുടങ്ങിയത്. ബോട്ടിലുള്ളവർ കരയിലേക്ക് കടന്നോ അതോ തീരദേശ മേഖലയിൽ ഒളിച്ചിരിക്കുന്നു എന്നായിരുന്നു പ്രാഥമികമായി ഉണ്ടായ സംശയവും. എന്നാൽ പ്രദേശം കണ്ടൽ കാടുകൾ നിറഞ്ഞ ഒരു ചതുപ്പ് മേഖല ആയതിനാൽ തന്നെ തിരച്ചിൽ വളരെയധികം ദുഷ്കരമായിരുന്നു. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് തിരച്ചിൽ നടത്തിയത്. വ്യോമസേനയുടെ തിരച്ചിലിനായി 3 സംഘങ്ങളെ ഹെലികോപ്റ്ററിൽ എത്തിച്ച് 3 ഇടങ്ങളിലായി എയർ ഡ്രോപ്പ് ചെയ്തുകൊണ്ടാണ് വ്യാഴാഴ്ച തിരച്ചിൽ ആരംഭിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് പ്രവേശന വിലക്കുള്ള ഒരു മേഖല കൂടിയാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ബോട്ടുകൾ പ്രവേശിക്കേണ്ട ഒരു സാധ്യതയില്ല എന്നുള്ളതിൻ്റെ നിഗമനത്തിലായിരുന്നു ആദ്യം അന്വേഷണം ആരംഭിച്ചത്. സംശയത്തെ തുടർന്ന് ഡ്രോണുകളുടെ സഹായത്തോടെയാണ് ഇവിടെ നിന്നും 11 ബോട്ടുകൾ കണ്ടെത്തിയത്. പ്രദേശത്ത് എന്തായിരുന്നാലും ഇപ്പോൾ ശക്തമായ വ്യോമ നിരീക്ഷണവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികൾ അബദ്ധത്തിൽ സമുദ്രാതിർത്തി ലംഘിച്ചെത്തിയതാണോ അതോ ഭീകരർ മത്സ്യത്തൊഴിലാളികളുടെ വേഷത്തിൽ എത്തിയതാണോ എന്നുള്ള കാര്യവും പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട്. യഥാർത്ഥ മത്സ്യത്തൊഴിലാളികൾ അബദ്ധത്തിൽ സമുദ്രാതിർത്തി ലംഘിച്ചെത്തിയതാണോ എന്നുള്ളത് സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ വ്യാജേന ഇവർ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെ ആയിരിക്കാം എന്നുള്ള കാര്യവും പ്രധാനമായും അന്വേഷിച്ചിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.